ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ ടച്ചിൻ്റെ ഇന്നത്തെ ഒരു പുതുപുത്തൻ ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ആ ലൈക്ക് ബട്ടനൊക്കെ നടിച്ച് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തലപ്പാറയിൽ നിന്നാണ്. തലപ്പാറയിലെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് കാണാം. ഇതിപ്പോൾ ഏതാണ് പുതിയൊരു റോഡ് എന്നാരും വിചാരിക്കേണ്ട, ഇത് നമ്മളെ പഴയ റോഡ് തന്നെയാണ്. ഇതാണിപ്പോൾ നമ്മുടെ മെയിൻ റോഡിൻ്റെ അവസ്ഥ. ഒരു ലൈന് വണ്ടി ഇതാ. അപ്പോൾ ആ ലോറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൈക്കിന് പോലും ഇങ്ങോട്ട് കവർ ചെയ്ത് വരാൻ പറ്റാത്ത അത്രയും ചുരുക്കിയിട്ടാണ് ഇപ്പോൾ ഈ തലപ്പാറയിലുള്ള അവസ്ഥ. ചെറിയൊരു സർവീസ് റോഡ് അപ്പുറത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തലപ്പാറയിൽ അണ്ടർപാസ്സാണ്. അണ്ടർപാസിൻ്റെ മേലെ പ്രത്യേകിച്ചൊരു അപ്ഡേഷൻ വന്നിട്ടില്ല. അതിന് ഗ്രേഡും കാര്യങ്ങളൊക്കെ വെച്ച് അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ആ സൈഡിൽ അവർ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അണ്ടർപാസിൻ്റെ സൈഡ് ഭാഗത്ത്, മുകളിലെ സൈഡ് ഭാഗത്ത്. പിന്നെ ഗ്രേഡിനെ യോജിപ്പിക്കുന്ന രീതിയിലുള്ള കോൺക്രീറ്റും അതും കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ ജസ്റ്റ് അവിടെ ഗ്രേഡർ അതിൻ്റെ മേലെ കയറ്റി വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്തിട്ട് അത് ഫില്ലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് അവിടെ വർക്ക് വന്നിട്ടുള്ളത് ഡ്രെയിനേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ സൈഡിൽ മണ്ണൊക്കെ നീക്കിയിട്ട് ഡ്രെയിനേജിൻ്റെ ഫ്ലോർ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈഡ് കെട്ടി ഇനി ബാലൻസ് ഉണ്ട്. ഒരു ഭാഗം ഈ അണ്ടർപാസ് വരെ ഫിനിഷ് ആയിട്ടുണ്ട് വർക്ക്. പിന്നെ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി വർക്ക് വരാനുള്ളത്. ആ ഭാഗങ്ങളൊക്കെ പാടം ഏരിയയാണ്, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അണ്ടർപാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ടേണിങ് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പാടം ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതൊന്ന് സെറ്റായി കിട്ടാൻ. കാരണം പാട ഏരിയ ആയതുകൊണ്ട് അവിടെ കുറച്ച് നനവുള്ള ഏരിയ ഉള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ ഒക്കെ പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ മുകൾ ഭാഗത്തുള്ള ബീമും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. ഈ കാണുന്നത് അണ്ടർപാസിൻ്റെ ബാക്ക് സൈഡിലുള്ള പെട്രോൾ പമ്പ് ആയിരുന്നു. ഇപ്പോൾ ഈ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു, ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ചെറിയ വണ്ടികൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, വലിയ വണ്ടികൾക്ക് പോകാൻ പറ്റില്ല. ആ കാണുന്ന ഭാഗത്ത് ചെറിയ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി സൈഡിൽ കൂടെയാണ് പോകുന്നത്. വലിയ വണ്ടികൾക്ക് ഇതേ കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ ചെറിയ വണ്ടികൾ പോയിട്ട് നേരെ അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടെയാണ് അതുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു, ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ് പോകുന്ന വഴി. രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തിയിട്ട് സെൻറ്റർ ഭാഗം ഒരു ചെറിയൊരു സർവീസ് റോഡ് പോലെയാണ് ഇപ്പോൾ അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. രണ്ട് സൈഡും മണ്ണിട്ട് നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഒരു മുക്കാൽ ഭാഗം വരെ അണ്ടർപാസിൻ്റെ സൈഡ്, ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത്, മറ്റേ സൈഡ് ഒന്നും ചെയ്തിട്ടില്ല. മുക്കാൽ ഭാഗം വരെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനിയും മണ്ണ് ഒരുപാട് ഇട്ട് ഉയർത്താനുണ്ട് ഈ ഭാഗങ്ങളിൽ. ഈ ഭാഗങ്ങളിൽ ബ്രിക്കും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഒരു ലൈന് രണ്ട് ലൈനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സൈഡിലൊക്കെ മെറ്റല്, ഈ ബ്രിക്കിൻ്റെ സൈഡിൽ മെറ്റല് ഫില്ല് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൊതുവായിട്ടൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ഈ റോഡ് വന്നതോട് കൂടിയിട്ട് ഈ ഹൈവേ സൈഡിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുടെ പാർക്കിംഗ് പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് തന്നെ പറയാം. കച്ചവടത്തിന് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. സാരമായിട്ടെന്നല്ല, നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി, അതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. പാർക്കിംഗ് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ആ കാണുന്ന ഒരു ഇന്നോവ വണ്ടി ഇത്. അതിൽ ഫുള്ള് ഫാമിലിയാണ്, അവർക്കൂടെ ടൂർ എടുക്കുമ്പോൾ പോകുന്നതാണ്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ബോർഡ് കണ്ടു നോക്കുമ്പോൾ അവരൊന്ന് സൈഡാക്കിയാതെ, അപ്പോൾ അവിടെ പാർക്കിങ്ങിന് ചെറിയൊരു ഇഷ്യൂ അവർക്ക് തോന്നിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നവിടെ സൈഡാക്കി നിർത്തി വണ്ടി, എന്നിട്ട് വീണ്ടും അതെടുത്ത് പോയി, വണ്ടി എടുത്ത് പോയി, നിർത്തിയില്ല. അപ്പോൾ അവർക്ക് ആ ഒരു കച്ചവടം മിസ്സായി. ഒരു വണ്ടി നിറച്ച് ഫാമിലിയാണ്. ഈ ഒരു അവസ്ഥ ഒട്ടുമിക്ക കച്ചവടക്കാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തൊക്കെ തന്നെ ആയാലും നാടിന് വികസനം വന്നല്ലേ പറ്റൂ. ഇതിപ്പോൾ തലപ്പാറ സെൻറ്റർ കഴിഞ്ഞ് ആ ടേണിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പാടം ഏരിയയാണ് ഇപ്പോൾ. അവിടെ ഇപ്പോൾ പാടം ഇല്ല. ഇപ്പോൾ ആ സൈഡിൽ മൊത്തം മണ്ണിട്ടിട്ട് ആ ഒരു ഭാഗം മുതൽ ഫുള്ളായിട്ട് തന്നെ ആ സൈഡ് മൊത്തം മണ്ണിട്ടിട്ട് ഫില്ലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് അവിടെ ഒരു ചെറിയൊരു കനാലുണ്ട്. ആ കനാലിൻ്റെ രണ്ട് ഭാഗത്തും പൈലിങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്.
ഇനി കുറച്ചും കൂടി ബാക്ക് സൈഡിലാണ് ഇനി പൈലിംഗ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ആ ഭാഗത്തുള്ള മണ്ണും കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് സൈഡിലേക്കും കനാലിക്ക് മണ്ണ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് അത് ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതിനുള്ള വെള്ളമില്ല, ചെറിയൊരു ഒഴുക്ക് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളം പറ്റ കുറവാണ്. പൈലിംഗ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്പേസ് മാത്രമാണ് ബാക്കി വെച്ചിട്ടാണ് അവർ മണ്ണിട്ടിട്ടുള്ളത്. ഇപ്പോൾ രണ്ട് സൈഡ് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രയും കനാലിക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗങ്ങളാണ്, രണ്ട് ഭാഗത്താണ് ഇപ്പോൾ പൈലിംഗ് കഴിഞ്ഞിട്ടുള്ളത്. വെള്ളം തീരല്ല, വെള്ളം ചെറിയൊരു ഒഴുക്ക് മാത്രമേ ഉള്ളൂ. തുലാ മാസം തീരെ മഴ കിട്ടിയിട്ടില്ല ഇപ്പോൾ നാട്ടിൽ. ഇതിപ്പോൾ കനാലിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡ് ഭാഗത്ത് നിന്നുള്ള ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഏരിയയാണ്. ഇപ്പോൾ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ ആദ്യം ഒരു റോഡ് വണ്ടി വരാവുന്ന രീതിയിലുള്ള മണ്ണ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഫുള്ളായിട്ട്, അത് ആ റോഡ് വരെ, ആ എൻഡ് വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഫില്ലാക്കിയിട്ടുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ തന്നെ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഇതാണിപ്പോൾ ആ പാട ഏരിയ. ഇത് ഫുള്ളായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കനാലിൻ്റെ ഭാഗത്തുള്ള പൈലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ണിട്ട് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ഇവിടെ ബാലൻസ് ഉള്ളൂ. സൈഡിൽ തന്നെ അതിൻ്റെ ഡ്രൈനേജിൻ്റെ കാര്യങ്ങളൊക്കെ വർക്ക് കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഏകദേശം നല്ല ഹൈറ്റിൽ തന്നെയാണ് ഇവിടെ മണ്ണിടേണ്ടി വരിക. കാരണം ഭാഗത്ത് പോകുന്ന റോഡിൻ്റെ ഹൈറ്റ് നമുക്ക് കാണാം. വാഹനങ്ങൾ പോകുമ്പോഴെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്രയും ഹൈറ്റിലാണ് മണ്ണ് വരേണ്ടത്. ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ, ഫ്ലോർ വർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത്. ഇതിപ്പോൾ അവിടുന്ന് നേരെ വെള്ളം ഇതുവഴി ഒരു പഴയ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. റോഡും പാലും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിൽ കൂടെയാണ് വെള്ളം മുന്നേ ഒഴുകിപ്പോയിരുന്നത്, ഈ ഗ്യാപ്പിൽ കൂടെ. ഇതിപ്പോൾ റോഡും പാലും തമ്മിലുള്ള ഇതിൻ്റെ ഒരു ചെറിയ സ്പേസാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൽ കൂടെയാണ് വെള്ളം ഒഴുകിപ്പോയിരുന്നത്. അതിനോട് നേരെ തന്നെയാണ് ഇപ്പോൾ ആ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഈ കാണുന്നത് പാലത്തിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു കാഴ്ചയാണ്. പാലിങ് കഴിഞ്ഞ ഒരു ഏരിയ. ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റി താഴ്ഭാഗത്ത് ഇനി കോൺക്രീറ്റ് ചെയ്യേണ്ട വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നല്ല നനവുള്ള പുക ആയതുകൊണ്ട് തന്നെയാണ് കോൺക്രീറ്റിൻ്റെ വർക്കും കുറച്ച് സ്ലോ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. കാരണം അതൊന്ന് സെറ്റായി കിട്ടണമെങ്കിൽ തന്നെ ടൈം ഒരുപാട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാലിങ് കഴിഞ്ഞ ഒരു പാകമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഭാഗമാണ് ഇനി വർക്ക് വരാനുള്ളത്. പാലിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കലവട്ടിൻ്റെ വർക്കൊക്കെ പകുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം ബാലൻസ് ഉണ്ട്. പാലിംഗ് മെഷീനൊക്കെ സെറ്റായിട്ടാണ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ. പാലിംഗ് ഇന്നോ നാളായിട്ട് ചിലപ്പം തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തലപ്പാറയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതുപുത്തൻ അപ്ഡേറ്റുമായിട്ട് ഞങ്ങൾ ഉടനെ എത്തും. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.